നടപടികളിൽ എം പി രാജേഷ് സ്പീക്കറായിരിക്കെ തുടർന്ന് കാർക്കശം തുടർന്ന് എ എൻ ഷംസീറും രാജേഷിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ഭരണകക്ഷി എം എൽ എയുടെ മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് എ എൻ ഷംസീർ കരുത്തുകാട്ടിയത് ആവശ്യപ്പെട്ടിട്ടും നിയമസഭയിൽ പ്രസംഗം നിർത്താതായതോടെ കെ ജലീൽ എം മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബിൽ അവതരിപ്പിച്ച് സംസാരിക്കവെയാണ് ജലീലിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തത് ജലീലിന്റെ നടപടി ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു ഇനി അവസാനിപ്പിക്കണം ചെയറുമായി സഹകരിക്കണം ഇത് പറ്റില്ല ബലം പ്രയോഗിച്ച് മൈക്ക് അടുത്തയാൾക്ക് കൊടുക്കേണ്ടി വരും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുമ്പോൾ സഹകരിക്കാത്തത് ശരിയല്ലെന്ന് സ്പീക്കർ പറഞ്ഞു ചെയറുമായി സഹകരിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ജലീൽ വഴങ്ങാതെ വന്നതോടെയാണ് സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തത് ഈ ഭാഗത്തു നിന്ന് ഒറ്റയാളല്ലേ ഉള്ളൂ എന്നും ഒറ്റക്കാരുമേ പറയുന്നുള്ളൂ എന്നും പറഞ്ഞ് ജലീൽ പ്രസംഗം തുടർന്നതോടെ സ്പീക്കർ അടുത്തയാളെ വിളിച്ചു തോമസ് കെ തോമസിനെയാണ് സ്പീക്കർ പിന്നീട് സംസാരിക്കാൻ അനുവദിച്ചത് അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോഴും ജലീൽ പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞയാഴ്ച മന്ത്രി എം പി രാജേഷിനോട് ഷംസിർ പ്രസംഗം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എം പി രാജേഷിന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ എ എൻ ഷംസീർ ആവശ്യപ്പെട്ടതോടെയാണ് സഭയിൽ ചിരിയുർന്നത് മുൻപ് രാജേഷ് സ്പീക്കറായിരുന്നപ്പോൾ ഷംസീറിനോട് പ്രസംഗം നീളുന്നതിനെ കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തിയിരുന്നു പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ മറുപടി പറയുകയായിരുന്നു എം പി രാജേഷ് അനധികൃത നിയമനം നടക്കുന്നുവെന്നത് സംഘടിതമായ വ്യാജ പ്രചാരണമാണെന്ന് എം പി രാജേഷ് സമർത്ഥിക്കുന്നതിനിടെ സമയം അതിക്രമിച്ചുവെന്നറിയിച്ച് ഷംസീർ ഇടപെട്ടു ഇതോടെ മറുപടി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടീസിനാണെന്ന് പറഞ്ഞ് രാജേഷ് തുടർന്നു പിന്നാലെ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ സഭയിൽ കൂട്ടച്ചിരി ഉയർത്തി ഇതോടെ രാജേഷിനും ഷംസീറിനും ചിരിയടക്കാനായില്ല പിന്നീട് സാധാരണ ഒരു ടൈമുണ്ട് അതാണെന്ന് ഷംസീർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകുകയായിരുന്നു